ആളുകൾ പലതരത്തിൽ പലരോടും പ്രതികാരം ചെയ്തിട്ടുള്ള കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു വിശുദ്ധ ചെയ്ത പ്രതികാരത്തിന്റെ കഥയാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ റസീൻ ദി സൈഡ്. കിയാവിലെ പ്രിൻസസ് ആയിട്ടുള്ള ഓൾഗ ജനിച്ച ഒരു വർഷത്തിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ആർക്കും അറിയില്ല. അതായത് ക്രോണിക്കിൾസ് ഒക്കെ അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 879 പറയുന്നുണ്ട്. അതേപോലെ തന്നെ ബാക്കിയുള്ള സോഴ്സസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 890 ശേഷമാണ് അവർ ജനിച്ചതെന്നും പറയുന്നുണ്ട്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും 942 അവർക്ക് ഒരു മകൻ ഉണ്ടായത്. അതേപോലെ തന്നെ ഓൾഗയുടെ എക്സാക്ട് ബർത്ത് പ്ലേസ് എവിടെയാണെന്നും ആർക്കും അറിയില്ല. 912 ഈഗോർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രിൻസിനെ അവർ വിവാഹം കഴിക്കുകയായിരുന്നു. റൂറിക് ഡൈനാസ്റ്റി ഓഫ് റഷ്യൻ ആവശ്യത്തിന്റെ ഫൗണ്ടറിന്റെ മകനായിരുന്നു ഈ ഒരു പ്രിൻസ് ഈഗോർ എന്ന് പറയുന്നത്. അപ്പൊ 912 കാലഘട്ടത്തിൽ ഇവരായിരുന്നു ആ ഒരു പ്രദേശം ഭരിച്ചിരുന്നത്. അങ്ങനെ 942 ഈ ഒരു കപ്പിളിന് സിയാറ്റോസ്ലൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മകൻ ജനിക്കുകയാണ്. മകൻ ജനിച്ച് 3 ശേഷം ഡ്രവിലിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രൈബിനെ കാണാനായിട്ട് ഈ ഒരു പ്രിൻസ് ഈഗോർ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഡ്രവിലിയൻസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇയാളുടെ അണ്ടറിലുള്ള ഒരു ട്രൈബും മറ്റുമൊക്കെയാണ്. അപ്പോൾ കൂടുതലായിട്ടുള്ള പണം ഈ ഒരു രാജാവ് ചോദിച്ചപ്പോൾ അവർ അതിന് തയ്യാറായില്ല. അത് അക്സെപ്റ്റ് ചെയ്യുന്നതിന് പകരം അയാളെ അവർ കൊന്നു കളയുകയാണ് ചെയ്തത്. അതായത് ആളുടെ ഭരണത്തിനുള്ള തുക കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു തോട്ടായിരുന്നു അവർക്ക്. കൂടുതൽ ചോദിച്ചപ്പോൾ ആ ഒരു രാജാവിനെ ഒരു സിമ്പിൾ ആയിട്ട് ഇല്ലാതാക്കി. ഈ ഒരു ഓൾഗ ഈ ഒരു മരണത്തെ അത്ര സിമ്പിൾ ആയിട്ടല്ല എടുത്തത്. കാരണം അവരുടെ റിലേഷൻ അത്രത്തോളം നല്ല ഡീപ്പായിട്ടുള്ള റിലേഷൻ ആയിരുന്നു. എന്തൊക്കെയാണെങ്കിലും അതിൽ നിന്നും എന്താ പറയുക റിക്കവർ അവരായില്ല എന്ന് തന്നെ വേണം കരുതാൻ. ആ സമയത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ആ ഒരു മകനായിരുന്നു അടുത്ത ഒരു കിരീടാവകാശി. എന്നാൽ 3 ഒരു വ്യക്തിക്ക് ഭരിക്കാനുള്ള ഒരു പ്രാപ്തി ഇല്ലാത്തത് കൊണ്ട് ആ അമ്മ തന്നെയായിരുന്നു ആള് ആ ഒരു ഏജിലോട്ട് എത്തുന്ന ആ ഒരു സമയം വരെ ഭരിക്കേണ്ടത്. അപ്പോൾ ഒരു ഫീമെയിൽ ആയിട്ടുള്ള ഒരു ലീഡർ ആ ഒരു കാലഘട്ടത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ ഒപ്പോസ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിലും ഈ ഒരു റസ് ആർമി അവരുടെ ബാക്കിൽ തന്നെ നിലകൊണ്ടു എന്നുള്ളതാണ്. കാര്യങ്ങളൊക്കെ അങ്ങനെ പോകുന്നതിന്റെ ഇടയിൽ ഡ്രവിലിയൻസ് ചെറുതായിട്ടൊന്ന് പ്ലേറ്റ് മാറ്റി ചവിട്ടുകയാണ്. അവര് ഒരു മാരേജ് പ്രപ്പോസലുമായിട്ട് ഓൾഗയുടെ അടുത്തോട്ട് പോവുകയാണ്. പ്രിൻസ് മാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയെ ആയിരുന്നു ഓൾഗയ്ക്ക് വേണ്ടി അവർ കണ്ടുപിടിച്ചത്. ഇത്തരത്തിലുള്ള ഒരു വിവാഹത്തിലൂടെ കിയാവിന്റെ കംപ്ലീറ്റ് കൺട്രോൾ അവർക്ക് പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ള ഒരു തോട്ടിലായിരുന്നു അവരങ്ങനെ കാണിച്ചത് കേട്ടോ. അപ്പോ ഈ ഒരു പ്രപ്പോസൽ കാര്യങ്ങളൊക്കെ ഓൾഗ വളരെ ശ്രദ്ധിച്ച് കേട്ടു. അതായത് ഒരു ദൂതം വന്നിങ്ങനെ പറഞ്ഞപ്പോൾ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് അവർ കേട്ടു. പ്രപ്പോസൽ കേട്ടതിന് ശേഷം അവരുടെ മറുപടി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഹസ്ബൻഡിന് എന്തായാലും ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേക്കാൻ സാധിക്കില്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നീട് വേറൊരു കാര്യം പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ ഞാൻ എൻ്റെ ആളുകളുടെ മുന്നിൽ വെച്ച് നിങ്ങളെ ഓണർ ചെയ്യാം, അതിനുവേണ്ടി നിങ്ങളെ വിളിക്കാനായിട്ട് എൻ്റെ ആളുകളെ ഞാൻ പറഞ്ഞു വിടാം. അപ്പോൾ അവരോട് നിങ്ങൾ പറയേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ നടന്നു വരില്ല, അതേപോലെ തന്നെ ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി വരില്ല, നിങ്ങൾ ഞങ്ങളെ ചുമന്നുകൊണ്ട് പോകണം. എങ്ങനെ ചുമന്നുകൊണ്ട് പോകണം? അവർ വന്നിട്ടുള്ള ആ ഒരു ബോട്ടടക്കം ഈ ഡ്രവിലിയൻസിനെ അവരെടുത്തുകൊണ്ട് പോകണം എന്ന് പറയണമെന്ന് പ്രിൻസസ് ആയിട്ടുള്ള ഓൾഗ ഇവരോട് പറയുകയാണ്. അതിനുശേഷം പ്രിൻസസ് ഓൾഗ ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയ കുഴികൾ കുഴിക്കാനായിട്ട് ഉത്തരവിടുകയാണ്. പിറ്റേ ദിവസമായി അങ്ങനെ ഓൾഗ മൂപ്പരുടെ ആളുകളെ ആളുകൾ ഡ്രവിലിയൻസിനെ വിളിക്കാനായിട്ട് പറഞ്ഞു വിട്ടു. അപ്പോൾ ഓൾഗ പറഞ്ഞു കൊടുത്തത് പോലെ തന്നെ അവർ പറഞ്ഞു, ഞങ്ങൾ നടന്നു വരില്ല, കുതിരപ്പുറത്ത് കയറില്ല, ഞങ്ങളെ നിങ്ങൾ എടുത്തുകൊണ്ട് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആ ഒരു ബോട്ടോടക്കം തന്നെ ആ ഒരു ആർമി എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത്. എന്നിട്ട് എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഇവരൊക്കെ നല്ല ഗമയിലുള്ളിലിരുന്നു. അതായത് ബോട്ടടക്കം പൊക്കിക്കൊണ്ടു പോകാന്ന് പറയുമ്പോൾ അവർ അത്രത്തോളം റെസ്പെക്ട് ചെയ്തു എന്നുള്ളൊരു തരത്തിലായിരുന്നു അവർ വിചാരിച്ചിരുന്നത്. എന്നാൽ ഈ ഒരു ഓൾഗ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നേരെ അവര് കൊണ്ടെന്ന് കയറി ആ ഒരു വലിയ കുഴികൾ കുഴിക്കാനായിട്ടുള്ള ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ കുഴികളിലൂടെ ഒരു ബോട്ടടക്കം കൊണ്ടുപോയി ഇടുകയായിരുന്നു. എന്നിട്ട് ഇവരെ എന്താ പറയുക ജീവനോടെ കുഴിച്ചു മൂടാനായിരുന്നു ഉത്തരവിട്ടത്. അപ്പോൾ ഈ ഒരു രാജ്ഞി ഉത്തരവിടുന്ന ആ ഒരു സമയത്ത് വേറെ ഒന്നും ചെയ്യാനല്ലോ. അവരങ്ങനെ ജീവനോടെ കുഴിച്ചു മൂടുകയായിരുന്നു. ഫസ്റ്റ് ബാച്ചിലുള്ള ആളുകൾ ഇവിടെ നല്ല രീതിക്ക് ജീവിക്കുകയാണെന്ന് വിചാരിച്ചിട്ടായിരിക്കണം അപ്പോഴത്തേനും സെക്കൻഡ് ബാച്ചിലുള്ള ആളുകൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവർ മരിച്ച ഉരം അവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓൾഗ സെക്കൻഡ് ബാച്ചുകാർക്ക് ഓഫർ ചെയ്തത് വലിയ ഒരു ബാത്ത് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ എല്ലാവരും ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ പുറത്തുനിന്ന് ലോക്ക് ചെയ്യുകയും ആ ഒരു ബിൽഡിങ് തന്നെ കത്തിച്ച് കളയുകയും ചെയ്തു ആളുകളെ ഉള്ളിലിട്ടുകൊണ്ട്. അങ്ങനെയാണ് അവർ റിവഞ്ചൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ ട്രവിലിയൻസിനെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി. എന്നാലും പിന്നെയും ഓൾഗ ഒരു കാര്യം പറയുകയാണ്, എന്താ പറയുക, എൻ്റെ ഹസ്ബൻഡിൻ്റെ മരണത്തിൽ വിലപിക്കണം എന്നുള്ളൊരു തരത്തിൽ. അങ്ങനെ ഇക്കാര്യവും ഡ്രവിലിയൻസ് അക്സെപ്റ്റ് ചെയ്യുകയാണ്. ഇവിടെ വെച്ചിട്ടാണ് ഏറ്റവും വലിയൊരു കൂട്ടക്കുരുതി നടന്നത് എന്നാണ് പറയുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരുടെ സ്ഥലത്തോട്ട് ഓൾഗയും കുറച്ച് ആളുകൾ കൂടെ ചെല്ലുകയായിരുന്നു. അതിനുശേഷം ഒരു പാർട്ടി കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ മദ്യാസക്തിയിലായിരുന്നു ഒരുപാട് ആ ഒരു ഡ്രവിലിയൻസ്. അപ്പോൾ ആ സമയത്ത് 5000 ആളുകൾ ഇവർ വകവരുത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ടൈമിൽ ഇവരുടെ ഒപ്പം ആർമിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പറയുന്നതിൽ കുറെ സത്യമുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ഈ നമ്പേഴ്സ് ഒക്കെ ഇതിൽ എക്സാജറേറ്റഡ് ആണ് എന്നും പറയുന്നുണ്ട്. 5000 എന്നൊക്കെ പറയുമ്പോൾ കുറച്ചൊന്നും അല്ലല്ലോ. അപ്പോൾ ഇവർ ആർമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇവരുടെ ആർമി നടത്തിയ ഒരു ഓപ്പറേഷനെ കുറിച്ച് പറയണം. ഇവരുടെ ആർമി ഒരിക്കലും ഒരു ഡ്രവിലിയൻ സിറ്റി അറ്റാക്ക് ചെയ്ത് കീഴ്പ്പെടുത്തുകയാണ് ചെയ്തത്. അങ്ങനെ
ഇവരെ വിടുന്നതിന് വേണ്ടിയിട്ട് കുറെ മോചനദ്രവ്യം കാര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടു. എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കീഴടങ്ങിയാലും ഈ ഒരു ഓൾഗ തങ്ങളെ കൊന്നുകളയും, കാരണം ഹസ്ബൻഡ് മരിച്ചതിന്റെ കലിപ്പ് ഇപ്പോഴും ഉണ്ടെന്ന് ഈ ഒരു ഡ്രവിലിയൻസ് മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഓൾഗ പറഞ്ഞു, ഇല്ല ഞാൻ അതൊക്കെ വിട്ടു, ആ ഒരു മൈൻഡൊക്കെ മാറി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവരെ, അതായത് ഇവരെ വെറുതെ വിടാനായിട്ട് അവർ ആവശ്യപ്പെട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ നാട്ടിലത്തെ കുറെ സ്പാരോസ് അതേപോലെ തന്നെ പ്രാവുകൾ, അതായത് കിളികൾ, അവിടെ ചുറ്റും പറന്ന് നടക്കുന്ന കിളികളൊക്കെ പിടിച്ചുകൊണ്ട് കൊടുക്കാനായിരുന്നു. അങ്ങനെ ഒരുപാട് കിളികൾ ഈ ഒരു ഡ്രവിലിയൻസ് പിടിച്ചുകൊണ്ട് ഓൾഗക്ക് കൊടുക്കുകയാണ്. കുറച്ചൊന്നുമല്ല, നൂറുകണക്കിന് സ്പാരോസും പീജിയൻസിനും ഒക്കെയാണ് പിടിച്ചുകൊണ്ട് ഈ ഒരു രാജ്ഞിക്ക് കൊണ്ടു കൊടുത്തത്. അപ്പോൾ ഈ ഒരു ഓൾഗ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതെല്ലാത്തിൽ നിന്നും ഓരോന്നെടുത്ത് തൻ്റെ സോൾജിയേഴ്സിലെ ഓരോ ആളുകൾക്ക് കൊടുത്തു. എന്നിട്ട് നൈറ്റ് ഫാളിൻ്റെ ടൈമായപ്പോൾ മൂപ്പര് പറഞ്ഞു, ഈ ഒരു പക്ഷിയുടെ മുകളിൽ സൾഫർ വെക്കുക, എന്നിട്ടൊരു ക്ലോത്ത് വെക്കുക, എന്നിട്ട് അതിനെ പറത്തി വിടാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഇത്തരത്തിൽ ആളുകൾ ഈ ഒരു സംഭവങ്ങളൊക്കെ ചെയ്ത് ഈ പക്ഷികളൊക്കെ പറത്തി വിട്ടു. അപ്പോൾ ഈ പക്ഷികൾ അതുണ്ടായിരുന്ന സ്ഥലങ്ങളിലോട്ട് അങ്ങോട്ട് എത്തി. അപ്പോഴത്തേന് ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ കാര്യങ്ങളൊക്കെ കൊണ്ട് അവിടെ ചെറുതായിട്ടൊന്ന് കത്താനായിട്ട് ആരംഭിച്ചു. ആ ഒരൊറ്റ രാത്രി കൊണ്ട് ആ ഒരു നഗരം മുഴുവൻ നിന്ന് കത്തി എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ ആ ഒരു സമയത്ത് മരിച്ചു പോയിട്ടും ഉണ്ടായിരുന്നു. എല്ലാം കൂടെ ഒരേ സമയത്ത് കത്തിയത് കൊണ്ട് തന്നെ ആ ഒരു തീ കെടുത്തുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു മിഷൻ ആയിരുന്നു. അപ്പോൾ ജീവനും കൊണ്ട് ആളുകൾ പുറത്തോട്ട് ഓടി. അപ്പോൾ ഈ ഒരു ഓൾഗയുടെ ആർമി അവരെ പിടികൂടി, കുറേ ആളുകളെ കൊന്നുകളഞ്ഞു, ബാക്കിയുള്ള ആളുകളെ സ്ലേവുകളാക്കി ഓൾഗ തൻ്റെ ഫോളോവേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. പിന്നീട് അവർ വിശുദ്ധയാവുകയാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു കാരണം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ആവൻഡ്രസിൻ്റെ ഒരു അധികാരത്തിലോട്ട് അവർ വരുന്നതിന് മുൻപ് അതൊരു പേഗൻ സൊസൈറ്റിയും മറ്റുമൊക്കെ ആയിരുന്നു. 1950s അവർ ബാപ്റ്റൈസ്ഡ് ആയത്. ഈ ഒരു സമയത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇക്കാര്യങ്ങളൊന്നും മകന് തീരെ ഇഷ്ടമായിരുന്നില്ല കേട്ടോ. അതായത് ആർമിക്ക് അവരോടുള്ള റെസ്പെക്ട് പോകുമെന്നായിരുന്നു അയാൾ വിശ്വസിച്ചിരുന്നത്. ഇവരുടെ മകനായിട്ടുള്ള സിയാറ്റോസ്ലേവിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ആൾക്ക് ഭരിക്കാനുള്ള ഏജ് ആയെന്നുണ്ടെങ്കിൽ കൂടി ആൾ കൂടുതലും മിലിറ്ററിയിലോട്ടായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. അതായത് ആർമി വികസിപ്പിക്കുക, യുദ്ധങ്ങൾ, കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒരു മൂഡിലായിരുന്നു മൂപ്പരുണ്ടായിരുന്നത്. അപ്പോൾ മിലിറ്ററി ക്യാമ്പിനൊക്കെ ആയിട്ട് പോകുന്നല്ലാന്നുണ്ടെങ്കിൽ മിലിറ്ററിയുമായിട്ട് കൂടുതലായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ ഒരു സമയത്ത് ഈ ഒരു രാജ്യം അപ്പോഴും ഭരിച്ചിരുന്നത് ഈ ഒരു സ്ത്രീ തന്നെയായിരുന്നു. അതിനോടൊപ്പം തന്നെ സിയാറ്റോസ്ലേവിന്റെ മകനായിട്ടുള്ള വ്ളാദിമിർ ദ ഗ്രേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കൊച്ചുമകനെ നോക്കാനുള്ള ഉത്തരവാദിത്വവും ഈ ഒരു ഓൾഗ എന്ന് പറഞ്ഞിട്ടുള്ള രാജ്ഞിയുടെ കയ്യിൽ തന്നെയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് മകന് തീരെ താല്പര്യമില്ല എന്നുണ്ടെങ്കിലും ക്രിസ്ത്യാനിറ്റി പ്രചരിപ്പിക്കാനായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് റോമൻ എംപയറിന് ഇവർ കത്തുകൾ എഴുതി ആർച്ച് ബിഷപ്പ്മാരെയും അതേപോലെ തന്നെ പ്രീസ്റ്റുകളും ഒക്കെ ഞങ്ങളുടെ രാജ്യത്തോട്ട് അയക്കണം, ഇവരെ ഇവിടെ നമുക്ക് മതം സ്പ്രെഡ് ചെയ്യണം എന്നുള്ളൊരു രീതിയിൽ. എന്നാൽ അവർക്ക് വേറൊരു അനുഭവം ഉണ്ടായിരുന്നു. ഇതേപോലെ തന്നെ ഒരു ബിഷപ്പും മറ്റും ഈ ഒരു രാജ്യത്തോട്ട് വന്നിട്ട് ഇത്തരത്തിൽ എന്താ പറയുക മതപരിവർത്തനം നടത്താനൊക്കെ ശ്രമിച്ച സമയത്ത് അവിടെ കൂടുണ്ടായിരുന്ന ആളുകളൊക്കെ കുറേ പേര് ഇവർ നൈസായിട്ട് തട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് പേടിയായിരുന്നു. അവർക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, തങ്ങളുടെ പ്രീസ്റ്റുകൾ അങ്ങോട്ട് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കൊല്ലാൻ കൊടുക്കുന്നതിന് തുല്യമായിരിക്കും എന്നുള്ളൊരു തരത്തിലുള്ള ചിന്തയാണ് അവർക്ക് പോയത്. കാര്യം മകൻ എത്രത്തോളം എതിർപ്പുകളൊക്കെ പറഞ്ഞിരുന്നെങ്കിലും 1969 അവർ മരിക്കുന്നതിന് മുൻപ് വരെ സീക്രട്ട് ആയിട്ട് ഒരു പ്രീസ്റ്റിനെ അവരുടെ ഒപ്പം അവർ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആയതിനാൽ തന്നെ അവരുടെ അന്ത്യകൂദാശ കാര്യങ്ങളൊക്കെ അവർ പ്രീസ്റ്റ് വളരെ വ്യക്തമായി തന്നെ, അല്ലാന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനിറ്റിയിൽ എങ്ങനെയാണോ പറയുന്നത് അതേപോലെ തന്നെ ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് രേഖകൾ പറയുന്നത്. അതേപോലെ തന്നെ ഇവരെ ക്രിസ്ത്യൻ രീതിയിൽ അടക്കം ചെയ്യാനായിട്ട് മകൻ സമ്മതിച്ചു എന്നുള്ളതും പറയുന്നുണ്ട്. പിന്നീട് കാര്യങ്ങൾ മാറി, വ്ളാദിമിർ അധികാരത്തിലോട്ട് വന്നു. 1980s ഈ ഒരു രാജ്യത്തിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു മതം ക്രിസ്ത്യാനിറ്റി ആക്കി അയാൾ മാറ്റുകയാണ് ഉണ്ടായത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിരുന്നത് മുത്തശ്ശിയുടെ ഒപ്പമായിരുന്നു. മുത്തശ്ശിയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ആളുകളെ കൺവേർട്ട് ചെയ്യാനായിട്ട് നടക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ തൻ്റെ കൊച്ചുമകനെ വളരെ സക്സസ്ഫുൾ ആയിട്ട് അവർ കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഫലമായിട്ടാണ് 1980s ആ ഒരു രാജ്യത്തെ ഒരു ക്രിസ്ത്യൻ നാഷനായിട്ട് ആ ഒരു രാജാവ് പ്രഖ്യാപിച്ചത്. അങ്ങനെ 1547 ഇവർക്ക് സെയിന്റ് പദവി കൊടുക്കുകയാണ്. ക്രിസ്ത്യൻ നേഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി അവരുടെ പരിശ്രമങ്ങളും മറ്റും ഒക്കെ കണ്ടുകൊണ്ടായിരുന്നു അത്തരത്തിലുള്ള ഒരു പൊസിഷൻ അവർക്ക് കൊടുത്തത്. അതേപോലെ തന്നെ ഒരു ക്രിസ്ത്യൻ നേഷൻ ഉണ്ടാക്കുന്നതിൽ അവർ സക്സസ്ഫുൾ ആയി. കാരണം വളരെ സക്സസ്ഫുൾ ആയിട്ട് വരുന്ന ഭാവി റൂളറിനെയാണ് അവർ കൺവേർട്ട് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. അപ്പോൾ ഈ ഒരു റിവഞ്ചിനെ കുറിച്ചിട്ടും അവരുടെ ഈ ഒരു കഥയെ കുറിച്ചിട്ടും ഒക്കെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതുവരെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ നൈസായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്. പീസ്, സ്റ്റേ പീസ്ഫുൾ ഗൈസ്, സ്റ്റേ സേഫ്, സ്റ്റേ ഹോം.